കിതച്ചുകൊണ്ട് സാവധാനം പടികൾ കയറി അയാൾ മുകളിലെത്തി. മുകളിൽ മുറിയുടെ വാതിൽ അടച്ചിരിക്കുന്നു. അയാൾ തൻ്റെ കൈവിരൽ മുട്ടുകൊണ്ട് ആ പഴകിയ തടിവാതിലിൽ തട്ടി വിളിച്ചു ചോദിച്ചു, ഇവിടെ ആരുമില്ലേ? യുവാവായ ഒരാൾ വന്ന് വാതിൽ തുറന്നു. ആരാണെന്ന ഭാവത്തിൽ ആഗതനെ നോക്കി. മിസ്റ്റർ ആഡം സ്മിത്ത്, ഇവിടെയാണോ താമസം? ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നതാണ്, ആഗതൻ പറഞ്ഞു. അതെ, ഞാനാണ് നിങ്ങൾ അന്വേഷിക്കുന്നയാൾ. വരൂ, അകത്തിരിക്കാം. വളരെ ഇടുങ്ങിയ ഒരു കൊച്ചുമുറിയായിരുന്നു അത്. മുറി നിറയെ പൊടി പിടിച്ച പത്രക്കെട്ടുകളും കട്ടി ബൈൻഡുള്ള പുസ്തകങ്ങളും ചിതറിക്കിടന്നിരുന്നു. മുറിയുടെ മൂലയ്ക്ക് ഒരു പലകക്കെട്ടിൽ വിശ്രമിക്കുന്നു. മുറിയിലെ ആകെയുള്ളൊരു ജനൽ തുറന്നിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇരുമ്പഴികളിൽ ചിലന്തി വല കെട്ടിയിട്ടുണ്ട്. വരൂ, ഇവിടെ ഇരിക്കാം. സ്മിത്ത് അയാൾക്കിരിക്കാനായി ഒരു തടിക്കസേര വലിച്ചിട്ടു. അതിൻ്റെ മരക്കാലുകൾ തറയിൽ വലിഞ്ഞ് വിസിലടിക്കുന്നതുപോലെ ഒരു ശബ്ദമുണ്ടായി. ഇവിടെ സൗകര്യങ്ങൾ തീരെ കുറവാണ്, വന്നയാളോടായി സ്മിത്ത് പറഞ്ഞു. ഓ, അത് സാരമില്ല. എൻ്റെ പേര് ബ്രില്യൻ്റ് എന്നാണ്. ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഈ നഗരത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഈ സ്ഥലം തിരഞ്ഞ് കുറേ നടന്നു. ഞാനിവിടെ വന്നിട്ട് 2 ദിവസം ആകുന്നതേയുള്ളൂ. നേരത്തെ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ചില കാരണങ്ങൾ കൊണ്ട് മാറേണ്ടി വന്നു, സ്മിത്ത് പറഞ്ഞു. ഓ, അത് ശരി. ഹോ, പുറത്ത് ആരെയും ഉരുക്കിക്കളയുന്ന ചൂടാണ്. എനിക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം തരാമോ? ജനൽപ്പടിയിൽ തണുത്ത വെള്ളം നിറച്ചു വെച്ചിരുന്ന മൺകൂജയിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് സ്മിത്ത് അയാൾക്ക് നേരെ നീട്ടി. സ്വർഗം കിട്ടിയ സന്തോഷത്തോടെ അയാൾ അത് മുഴുവൻ കുടിച്ചു. ശേഷം തൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് തൂവാലയെടുത്ത് മുഖം തുടച്ചുകൊണ്ട് അയാൾ തൻ്റെ വരവിൻ്റെ ഉദ്ദേശം വിവരിച്ചു തുടങ്ങി. സ്മിത്ത്, ഞാൻ നിങ്ങളെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഒരു കേസ് ഏൽപ്പിക്കാനാണ് വന്നത്, ബ്രില്യൻ്റ് പറഞ്ഞു. മിസ്റ്റർ ബ്രില്യൻ്റ്, കാര്യം പറയൂ. ഏകദേശം 2 വർഷം മുമ്പാണ് ഞാനും എൻ്റെ സുഹൃത്ത് റോണിയും കൂടി പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ് തുടങ്ങുന്നത്. തുടക്കത്തിൽ ഞങ്ങൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത് ഒരു വലിയ അബദ്ധത്തിലേക്കാണെന്ന് തോന്നിയെങ്കിലും പതിയെ പതിയെ ബിസിനസ് വളർന്നു. ഒരു നീണ്ട കാലയളവ് ഞങ്ങൾ അധ്വാനിച്ചതിന് ഫലം കിട്ടി. ഒരു ദിവസം ഞാനും റോണിയും കൂടി ഒരു യാത്ര പ്ലാൻ ചെയ്തു. നഗരത്തിൽ നിന്നും വളരെ ദൂരെയുള്ള ഒരു വനത്തിൽ ട്രക്കിങ്ങും താമസവുമായി 1 ആഴ്ചത്തെ യാത്ര. ഉരുളൻ കല്ലുകളും ചുവന്ന പൊടിയും നിറഞ്ഞ കാട്ടുവഴികളിലൂടെ ഞങ്ങൾ അവിടെ എത്തി. കറുത്ത് കരിനീലിച്ച കാടിൻ്റെ ഭംഗിയെക്കുറിച്ച് അതുവരെ കേട്ടിട്ട് മാത്രമുണ്ടായിരുന്ന ഞാൻ അന്ന് ആദ്യമായിട്ടാണത് കാണുന്നത്. കാടിൻ്റെ ആ ഇരുണ്ട നിറത്തിൽ എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നതായി എനിക്ക് തോന്നി. ആ വനത്തിൽ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാരെയും യാത്രക്കിടയിൽ ഞങ്ങൾ പരിചയപ്പെട്ടു. അവരുടെ തലവനായ ആർച്ച്, നീളൻ തുവലുകൾ പിടിപ്പിച്ച കിരീടവുമൊക്കെയായി ഒത്ത വണ്ണവും നീളവുമുള്ളൊരു മനുഷ്യൻ. അവരുടെ വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും മാന്ത്രിക കഥകളും ഞങ്ങളെ രസിപ്പിക്കുന്നതിനോടൊപ്പം അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. കാടിനോട് ചേർന്ന് വനയാത്രയ്ക്ക് വരുന്നവർക്ക് താമസിക്കാനായി തയ്യാറാക്കിയിട്ടുള്ള ഒരു കെട്ടിടം അവിടെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഞാനും റോണിയും താമസിച്ചത്. ഒരുമിച്ചൊരു മുറിയിൽ താമസിക്കുന്നത് അസൗകര്യമായതിനാൽ ഞാനും റോണിയും തൊട്ടടുത്ത 2 മുറികളിൽ താമസിച്ചു. സൗകര്യങ്ങൾ തീരെ കുറഞ്ഞ ചെറിയ മുറികളായിരുന്നു അത്. മുറിയിലാകെ വീതി കുറഞ്ഞൊരു കട്ടിലും മേശയും കസേരയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രിയിൽ കെട്ടിടത്തോട് ചേർന്ന് ഒരിടത്ത് തീയും കൂട്ടി ആഹാരം പാകം ചെയ്താണ് ഞങ്ങൾ അത്താഴം കഴിച്ചിരുന്നത്. ആ തീയുടെ മഞ്ഞ വെളിച്ചത്തിൽ ഞങ്ങൾക്കൊപ്പം ഒരു ഗോത്രബാലനും വന്നിരിക്കുമായിരുന്നു. കായേൻ എന്നായിരുന്നു അവൻ്റെ പേര്. ഇടയ്ക്കൊക്കെ അവൻ വരുമ്പോൾ ചുട്ട പന്നി മാംസവും കള്ളും കൊണ്ടുവരും. അവന് പേടിപ്പിക്കുന്ന കുറേ കഥകൾ അറിയാമായിരുന്നു. ദുർമന്ത്രവാദത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും കഥകൾ. ദുർദേവതകളെ പ്രീതിപ്പെടുത്തി അതിശക്തന്മാരായി ലോകം കീഴടക്കാൻ ശ്രമിക്കുന്ന ദുർമന്ത്രവാദികൾ ആളുകളെ തട്ടിക്കൊണ്ടുപോയി കണ്ണും കരളും ദേവതകൾക്ക് കാഴ്ചവെക്കുമായിരുന്നു അത്രേ. അസാധാരണമായ കഥപറച്ചിൽ ശൈലിയിലൂടെ കായേൻ ഞങ്ങളെ മറ്റൊരു ലോകത്തെത്തിക്കുമായിരുന്നു. രാത്രിയിൽ നിലാവിൻ്റെ ഊറി വരുന്ന നീല വെളിച്ചത്തിൽ കേട്ട അത്തരത്തിലുള്ള പല കഥകളും എൻ്റെ ഉറക്കം തുലച്ചിട്ടുണ്ട്. ഒരു ദിവസം രാത്രി ഞാൻ മുറിയിൽ പുസ്തകം വായിച്ചിരിക്കുകയായിരുന്നു. പുറത്ത് കാതടപ്പിക്കുന്ന ശബ്ദത്തോടെയുള്ള ഇടിയും മിന്നലും മഴയും. എൻ്റെ മുറിയുടെ ചില്ല് ജനാലയിൽ ഇടയ്ക്കിടെ ചെല്ലിക്കൊമ്പൻ വണ്ടുകൾ വന്നിടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. മഴയും കാറ്റും കൂടുതൽ ശക്തമായി. എന്നെ സംബന്ധിച്ച് രസകരമായി വായിക്കാൻ പറ്റിയ സമയമായിരുന്നു അത്. അന്ന് ഞാൻ രാത്രി വൈകുവോളം വായനയിൽ മുഴുകിയിരുന്നു. ഇടയ്ക്ക് മഴയുടെ ശക്തി കുറഞ്ഞു. കുറച്ച് സമയത്തിന് ശേഷം
അസാധാരണമായ ഒരു ഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു. എന്തോ തീയിൽപ്പെട്ട് കരിഞ്ഞതിൻ്റെ ഗന്ധം. അന്ന് ഗോത്രവർഗക്കാരായ ആളുകൾ ഒരു കാട്ടുപന്നിയെ വേട്ടയാടി പിടിച്ചിരുന്നു. അവർ അതിൻ്റെ രോമം തീയിൽ കരിച്ച് മാംസം വൃത്തിയാക്കിയെടുത്തു. കാട്ടുപന്നിയുടെ രോമം തീയിൽ കരിഞ്ഞപ്പോഴുണ്ടായ അതേ ഗന്ധം തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഉറക്കം വന്നതുകൊണ്ട് പിന്നെ അധിക നേരം ഇരുന്നില്ല. പുസ്തകം മടക്കി വെച്ച് കിടന്നു. തൊട്ടടുത്ത ദിവസം രാവിലെ വനപ്രദേശത്തുള്ള വെള്ളച്ചാട്ടം കാണാൻ പോകാനായിരുന്നു പദ്ധതി. ഞാൻ നേരത്തെ തന്നെ തയ്യാറായി റോണിയെ വിളിക്കാൻ ചെന്നു. റോണിയുടെ മുറി അപ്പോഴും പൂട്ടിയിരിക്കുകയായിരുന്നു. ഞാൻ കുറേ വിളിച്ചു നോക്കി, പക്ഷേ അനക്കമൊന്നും ഉണ്ടായില്ല. തലേ ദിവസം കായൻ കൊണ്ടുവന്ന കള്ളം കുടിച്ച് ബോധമില്ലാതെ കിടക്കുകയായിരിക്കും അവനെന്നാണ് ഞാൻ കരുതിയത്. മുറിയുടെ വാതിലിനോട് ചേർന്നുള്ള ജനാലയുടെ ചില്ല് പൊട്ടിയിരുന്നത് ഉപകാരമായി. ആ വിടവിലൂടെ കൈകടത്തി ഞാൻ വാതിൽ തുറന്നു. കതക് തുറന്ന് അകത്ത് കയറിയ ഞാൻ മുറിയിലുള്ള കാഴ്ച കണ്ട് സ്തബ്ധനായിപ്പോയി. ഒരു അസ്ഥികൂടമായിരുന്നു ആ മുറിയിലുണ്ടായിരുന്നത്. തറയിൽ കിടന്നിരുന്ന അസ്ഥികൂടത്തിനു ചുറ്റും ഈച്ചകൾ മൂളിപ്പറക്കുന്നുണ്ടായിരുന്നു. അത് റോണിയായിരുന്നു എന്ന സത്യം എനിക്ക് വിശ്വസിക്കാനായില്ല. പോലീസ് വന്നു, പരിശോധിച്ചു, പക്ഷേ യാതൊരു തെളിവും അവർക്ക് കിട്ടിയില്ല. നിങ്ങൾ ഈ പ്രഹേളിക പരിഹരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മിസ്റ്റർ സ്മിത്ത്. നിങ്ങൾ എന്നെ സഹായിക്കണം. തൊട്ടടുത്ത ദിവസം പകൽ ആ കാട്ടുവഴികൾ ഒരിക്കൽ കൂടി പിന്നിട്ട് ബ്രില്യൻറ്റും ഒപ്പം സ്മിത്തും ആ വനത്തിലെത്തി. ആ പ്രദേശം കണ്ടപ്പോൾ അതിന് വശ്യമായൊരു സൗന്ദര്യമുണ്ടെന്ന് ബ്രില്യൻറ്റ് പറഞ്ഞത് വെറുതെയല്ല, മറിച്ച് സത്യമാണെന്ന് സ്മിത്തിന് ബോധ്യപ്പെട്ടു. സ്മിത്ത്, ഇതാണ് ആ കെട്ടിടം. കുറച്ചു ദൂരെ ഉയർന്നു നിൽക്കുന്ന ഒരു പഴഞ്ചൻ കെട്ടിടത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ബ്രില്യൻറ്റ് പറഞ്ഞു. അവർ നടന്ന് അതിൻ്റെ അടുത്തെത്തി. ഇതാ, ഇതാണ് ഞാനും റോണിയും താമസിച്ച മുറികൾ. റോണി താമസിച്ചിരുന്ന മുറിയുടെ മുൻപിലെ പൊട്ടിയ ജനാലച്ചില്ലിലേക്ക് നോക്കി സ്മിത്ത് ചോദിച്ചു, നിങ്ങളിവിടെ വരുന്ന സമയത്ത് ഈ ജനാലച്ചില്ലുകൾ പൊട്ടിയ അവസ്ഥയിൽ തന്നെ ആയിരുന്നു? അതെ, ബ്രില്യൻറ്റ് മറുപടി പറഞ്ഞു. ആ ജനലിൻ്റെ മുകളിലുണ്ടായിരുന്ന ഉരുണ്ട ഫിലമെൻ്റ് ബൾബ് അപ്പോഴും കത്തിക്കിടക്കുന്നുണ്ടായിരുന്നു. ആ കെട്ടിടത്തിൻ്റെ മേൽനോട്ടക്കാരനായ മധ്യവയസ്കൻ റീവ് അപ്പോൾ അവിടേക്ക് കടന്നു വന്നു. ബ്രില്യൻ്റ് അയാളെ സ്മിത്തിന് പരിചയപ്പെടുത്തി. മിസ്റ്റർ റീവ്, ഇതാ ഇത് കണ്ടില്ലേ, ഈ പട്ടാപകലും ബൾബെരിയുന്നു. കെട്ടിടത്തിന് സമീപം വളർന്നു നിന്നിരുന്ന കരിഞ്ഞുണങ്ങിയ തലപ്പുകളോടുകൂടിയ ഒരു കുറ്റിച്ചെടിയിൽ നിന്ന് ഒരു കമ്പൊടിച്ച് അയാൾ ആ ബൾബിൻ്റെ സ്വിച്ച് ഓഫാക്കി. എന്നിട്ട് സ്മിത്തിനോടായി പറഞ്ഞു, സൂക്ഷിച്ചില്ലെങ്കിൽ ഷോക്കടിക്കും സർ. ഇതും പറഞ്ഞയാൾ തിരിച്ചുപോയി. അപ്പോഴാണ് സ്മിത്ത് അത് കണ്ടത്. ആ ബൾബിന് ചുവട്ടിലായി എന്തോ കരിഞ്ഞ് പറ്റിപ്പിടിച്ചിരിക്കുന്നു. സ്മിത്ത് മുൻകാലുകളിൽ ഉയർന്നു നിന്ന് തൂവാല കൊണ്ട് പൊതിഞ്ഞ് ആ ബൾബ് ഊരിയെടുത്തു. വിശദമായി പരിശോധിച്ചതിന് ശേഷം ആ ബൾബ് സ്മിത്ത് അവിടെ തന്നെ തിരികെ വെച്ചു. തുടർന്ന് സ്മിത്ത് ആ മുറികളെല്ലാം വിശദമായി തന്നെ പരിശോധിച്ചു. അതിനുശേഷം പുറത്തിറങ്ങി. ബ്രില്യൻ്റ്, എവിടെ നിങ്ങൾ പറഞ്ഞ കഥപറച്ചിലുകാരൻ കായൻ? അറിയില്ല, വനത്തിലെവിടെയെങ്കിലും ചുറ്റിത്തിരിയുന്നുണ്ടാവാം. എങ്കിൽ വരൂ, നമുക്ക് വനത്തിലൂടെ കുറച്ച് നടക്കാം. സ്മിത്തും ബ്രില്യൻറ്റും കൂടി നടന്നു തുടങ്ങി. അവരുടെ പാദരക്ഷകൾ വനവഴിയിൽ വീണുകിടന്ന ഇലകളെയും ചുള്ളിക്കമ്പുകളെയും ഞെരിച്ചു. പെട്ടെന്ന് മരങ്ങൾക്കിടയിലൂടെ ആരോ വേഗത്തിൽ നടന്നു നീങ്ങുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ബ്രില്യൻറ്റ്, ആരാണത്? അത് ഗോത്രത്തലവനായ ആർച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ വേഗം വരൂ. അയാളെ പിന്തുടർന്ന് അവർ കുറേ ദൂരം സഞ്ചരിച്ചു. അങ്ങനെ അവസാനം ഒരു ഗുഹയ്ക്ക് മുൻപിലാണ് അവർ എത്തിയത്. വളരെ ഇടുങ്ങിയ പ്രവേശന ദ്വാരത്തോടുകൂടി ആ ഗുഹയിലേക്ക് കൂറ്റനൊരു കാളത്തലയുമായി ആർച്ച് കയറിപ്പോകുന്നതാണ് അവർ കണ്ടത്. ബ്രില്യൻ്റ് അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ശൗര്യമായിരുന്നു അന്ന് ആർച്ചിൻ്റെ മുഖത്ത്. അയാളുടെ ഉദ്ദേശമെന്തായിരിക്കുമെന്ന ആകാംക്ഷയോടെ ആർച്ച് ഗുഹയിൽ നിന്ന് വെളിയിൽ പോകുന്നതുവരെ സ്മിത്തും ബ്രില്യൻറ്റും പുറത്ത് കാത്തിരുന്നു. വനത്തിലേതോ ഭാഗത്ത് പൂവിട്ട ഒരു പ്രത്യേകതരം കാട്ടുപൂവിൻ്റെ ഗന്ധമായിരുന്നു അവിടെ മുഴുവൻ. കുറച്ച് സമയത്തിന് ശേഷം ആർച്ച് പുറത്തു വന്നു. ചുറ്റുമൊന്ന് നോക്കിയ ശേഷം അതിവേഗം അയാൾ തിരിച്ചു നടന്നുപോയി. ആർച്ച് തിരിച്ചു പോയതിന് പിന്നാലെ സ്മിത്തും ബ്രില്യൻറ്റും കൂടി ഗുഹയിൽ പ്രവേശിച്ചു. ഗുഹയുടെ ഇടുങ്ങിയതും പായൽ പിടിച്ചതുമായ പ്രവേശന ദ്വാരവും കടന്ന് അവർ മുന്നോട്ട് പോയി. അവർ ഒരു ചെറു മൈതാനത്തിൻ്റെ വലുപ്പമുള്ള ഭാഗത്താണ് എത്തിയത്. അവിടെ ഒരു മൂലയ്ക്ക് കുറേ അസ്ഥികൂടങ്ങളുടെ ഒരു കൂമ്പാരമാണ് അവർ കണ്ടത്. മനുഷ്യരുടെ അസ്ഥികൾ. കായൻ പറയാറുള്ള കഥകളിൽ പരാമർശിക്കുന്ന ഗോത്രവർഗക്കാരുടെ പേടി സ്വപ്നമായ ചെകുത്താൻ്റെ ഗുഹ, അത് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് നടന്ന സ്മിത്തിന് ഗുഹയുടെ തറയിൽ ചവിട്ടിയപ്പോൾ എന്തോ ഒരു അസ്വാഭാവികത അനുഭവപ്പെട്ടു. തറയിലെ കരിയിലകൾ മാറ്റി നോക്കിയ സ്മിത്ത്
അവിടെ തടികൾ കൊണ്ടുണ്ടാക്കിയൊരു തട്ടാണ് കണ്ടത്. ബ്രില്യൻറ്റും സ്മിത്തും കൂടി ആ തട്ട് വളരെ പണിപ്പെട്ട് ഉയർത്തി മാറ്റി. അതിനടിയിൽ സമചതുരാകൃതിയിലുള്ള ഒരു വലിയ കുഴി ഉണ്ടായിരുന്നു. ആ കുഴിയുടെ കൃത്യം നടുക്ക് വെള്ളം നിറച്ച മരപ്പാത്തിയിൽ ഒരു വമ്പൻ ചില്ലു ഭരണിയാണ് അവർ കണ്ടത്. ആർച്ചു കൊണ്ടുവന്ന ആ കൂറ്റൻ കാളത്തല ആ ഭരണിക്കുള്ളിലുണ്ടായിരുന്നു. അത് ശരവേഗത്തിൽ തിന്നു തീർത്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ചുവന്ന ഉറുമ്പുകൾ. ആ ഉറുമ്പുകൾ രക്ഷപ്പെട്ടു പോകാതിരിക്കാനാണ് ഭരണി വെള്ളം നിറച്ച മരപ്പാത്തിയിൽ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ബ്രില്യൻ്റ്, ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, നമ്മൾ അന്വേഷിക്കുന്ന കൊലയാളി ആർച്ചാണ്. റോണിയെ കൊന്നത് അയാളാണ്. കായൻ പറഞ്ഞ കഥകളിലെ ദുർദേവതകൾക്ക് മനുഷ്യരുടെ കണ്ണും കരളും കാഴ്ചവെക്കുന്ന ദുർമന്ത്രവാദികളിൽ ഒരാളായിരിക്കണം അയാൾ. റോണിയെ മാത്രമല്ല, ഇതിനു മുൻപ് മറ്റു പലരെയും അയാൾ കൊന്നിട്ടുണ്ട്. തെളിവുകൾക്കായി അസ്ഥിക്കൂമ്പാരം തന്നെ ധാരാളം. വരൂ, എത്രയും വേഗം നമുക്ക് അയാളെക്കുറിച്ച് പോലീസിന് വിവരം കൊടുക്കണം. അങ്ങനെ റോണിയുടെ കൊലയാളി പിടിയിലായി. കൊല നടന്ന ദിവസം രാത്രി ശരിക്കും എന്താണ് നടന്നതെന്ന് സ്മിത്ത് പിന്നീട് ബ്രില്യൻറ്റിന് വിവരിച്ചു കൊടുത്തു. അന്ന് രാത്രി റോണിയുടെ മുറിക്ക് മുന്നിലെത്തിയ ആർച്ച് പൊട്ടിയ ജനാല ചില്ലിലൂടെ മുറിയുടെ വാതിൽ തുറന്നു. ജനലിലൂടെ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അയാളുടെ കിരീടത്തിലെ തൂവലുകൾ ജനലിന് മുകളിലെ ചുട്ടുപഴുത്ത ബൾബിൽ തട്ടി കരിഞ്ഞു. ആ ഗന്ധമാണ് അന്ന് തനിക്ക് അനുഭവപ്പെട്ടത്. അകത്ത് കായൻ കൊണ്ടുവന്ന കള്ളും കുടിച്ച് ബോധം കെട്ടതുപോലെ ഉറങ്ങുകയായിരുന്ന റോണിയെയാണ് അയാൾ കണ്ടത്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന പച്ചമരുന്നുകൾ കൊണ്ട് റോണിയെ അയാൾ ബോധം കെടുത്തി. തുടർന്ന് റോണിയെ തറയിലെടുത്ത് കിടത്തി വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി കണ്ണും കരളും പറിച്ചെടുത്തു. തുടർന്ന് താൻ ചുമന്നുകൊണ്ടുവന്ന വലിയ ചില്ലുഭരണിയിലെ ഉറുമ്പുകളെ ഉപയോഗിച്ച് ശരീരം നശിപ്പിച്ചു. ഇതാണ് അന്നവിടെ നടന്നത്. എല്ലാം കേട്ടുകഴിഞ്ഞ ബ്രില്യൻ്റ് മൗനമായിരുന്നതേ ഉള്ളൂ.